ഫിലിം ഗാരേഷിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ നാല് സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം ബോളിവുഡിൽ നിന്നും ദീപാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നേരെടുത്ത സിനിമകളാണല്ലോ സിംഗമെഗീനും ഒപ്പം തന്നെ ബുൽബുലയ്യ ത്രീയും സിനിമകളുടെ ബഡ്ജറ്റ് ഒപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ തുടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ബുൽബുലയ്യ ത്രീ വൺ വിജയം നേരിടക്കുന്നതിനോടൊപ്പം തന്നെ സിംഗമെഗീൻ എന്ന മൾട്ടി സ്റ്റാർ സിനിമയേക്കാൾ കൂടുതൽ കളക്ഷനും നേരിടത്ത് കഴിഞ്ഞിരിക്കുകയാണ് ആദ്യമേ ബുൽബുലയ്യ ത്രീ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രൗസ് മുന്നൂറ്റി അറുപത് കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് നൂറ്റി അമ്പത് കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വലിയ വിജയമായി മാറിയിരിക്കുകയാണ് അതേസമയം സിംഗം എഗെയിൻ എന്ന സിനിമ മുന്നൂറ്റി അമ്പത്തിനാല് കോടി വേൾഡ് വൈഡ് ഗ്രോസ് നേരിടത്ത് ബുൽബുലയ്യ ത്രീ എന്ന സിനിമയ്ക്ക് തൊട്ടു താഴെ സ്ഥാനം ഉറപ്പാക്കിയിരിക്കുകയാണ് മുന്നൂറ് കോടിക്ക് സിനിമയുടെ ബഡ്ജറ്റ് ഇന്ത്യൻ സിനിമകളിൽ ദീപാലി വിന്നറായിട്ട് മാറിയിരിക്കുന്നത് ഈ മൾട്ടി സ്റ്റാർ സിനിമയെ തോൽപ്പിച്ച് ബുൽബുലയ്യ ത്രീ എന്ന സിനിമ തന്നെയാണ് സിംഗം എഗൈൻ എന്ന സിനിമ വിജയവുമല്ല പരാജയവുമല്ല തുടങ്ങിയ റിപ്പോർട്ടുകളാണ് ട്രാക്കസ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ദീപാലി റിലീസുകളിൽ തമിഴ് ബ്ലോക്ക് ബോസ്റ്റർ വിജയം നേരിടത്തോ ഒപ്പം തന്നെ ബുൽബുലയ്യ ത്രീ അതോടൊപ്പം സിംഗമഖേൻ എന്നീ സിനിമകൾ കഴിഞ്ഞാൽ മുന്നൂറ് കോടി വേൾഡ് വൈഡ് ഗ്രോസ് നേരിടത്ത സിനിമയാണല്ലോ ശിവ കാർത്തികളെത്തിയ അമരൻ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ഗ്രോസ് പുറത്തു വരുമ്പോൾ ശിവ കരിയറിലെ തന്നെ റെക്കോർഡ് കളക്ഷൻ നേരിടുക ഈ വർഷത്തിലെ വലിയ വിജയം നേരിടുന്ന തമിഴ് സിനിമകളിലൊന്നായ അമരൻ മുന്നൂറ്റി ഒന്ന് കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് ഇന്നലെ വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം എത്തപ്പെട്ടിരിക്കുകയാണ് നൂറ് കോടിയിലേറെ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എവിടെ എത്തുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത് ഇതിനിടയിൽ തമിഴ്നാട്ടിൽ സിനിമ ഏറ്റവും ഉയർന്ന തമിഴ്നാട് കളക്ഷൻ പത്ത് സിനിമകളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് നൂറ്റി അമ്പത് കോടിയിലേക്ക് സിനിമയുടെ തമിഴ്നാട് ഗ്രോസ് അടുക്കുന്നു ലക്കി ഭാസ്കർ തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലെ ദീപാലി വിന്നറായി മാറിയ സിനിമയാണല്ലോ നൂറ് കോടിയിലേറെ വേൾഡ് വെഡ് ഗ്രോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നിട്ട ഡി സിനിമ ലക്കി ഭാസ്കർ നൂറ്റി കോടി വേൾഡ് വെഡ് ഗ്രോസിലേക്ക് ഇന്നലെ വരെ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുപത് കോടി അമ്പത് ലക്ഷം സിനിമ ഗ്രോസ് കളക്ഷൻ പിന്നിടാനായിട്ട് ഇരിക്കുകയാണ് ഇന്നലെ ഇരുപതാം ദിവസം ഇതേ സമയം പത്ത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് പത്ത് ലക്ഷത്തിൽ താഴെയാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് അപ്പോൾ കാത്തിരിക്കു ഡിക്യൂ സിനിമയുടെ ലക്കി ഭാസ്കറിൻ്റെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്